അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാനായി ഏറ്റവും പ്രിയങ്കരനായ ജേക്കബ് നാൽപുറച്ചനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം 2013 വാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനു മുമ്പ് അദ്ദേഹം അർജന്റീനയിൽ ബോനോസ് എയർസിലെ കർദിനാളായിരുന്നു. ഇവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പണി ചെയ്യുന്ന ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്. മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയി, എന്നിട്ടും തോട്ടത്തിൽ പണിയാൻ പറ്റും. വീട് പുലർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിൽ വല്യപ്പെണ്ണ് പറയും, ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയാൻ പറ്റും. വൃദ്ധനായ മനുഷ്യൻ അരമനയ്ക്കകത്തേക്ക് കിടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ ഈശോയെ എന്ന് വിളിക്കും. അകത്തേക്ക് ഇറങ്ങുമ്പോൾ വിളിക്കും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഈശോയെ എന്ന് വിളിക്കും. ഇത് പല ആവർത്തി കേട്ട് കഴിഞ്ഞപ്പം ഫ്രാൻസിസ് പാപ്പ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ എപ്പോഴും എപ്പോഴും മുക്കിന് മുക്കിന് ഇങ്ങനെ ഈശോയെ വിളിക്കുന്നത് ഞാൻ? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പിതാവേ, ഓരോ കാര്യങ്ങൾ ഓർത്തു നോക്കിയാൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഒരു എത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ ഞാൻ ഈശോയെ വിളിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഈശോയും എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. വലിയ പ്രശ്നം വരുമ്പോൾ എന്നതാ വല്യപ്പം വിളിക്കുന്നത്? ഈ എൻ്റെ ഈശോയെ എന്ന് ഒറ്റ വിളിക്കും. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല, തമ്പുരാനും കൂടെയുണ്ട് എന്നുള്ള ബോധ്യം. നമ്മളും അങ്ങനെ ഇപ്പം നമ്മൾ എത്രാം ദിവസമായി ഈ സമരം ഇവിടെ നടത്തുന്നത്? ഈ 84-ാമത്തെ ദിവസം നമ്മൾ സമരം നടത്തുക. ഒന്ന് നോക്കുകയും നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അഭിവാദ്യങ്ങൾ, ഒരു കയ്യടി കൊടുത്തു. ഞങ്ങൾ രാവിലെ 84 വയസ്സുള്ള നിങ്ങളെക്കാളും ഒക്കെ പ്രായമുള്ള ഒരമ്മച്ചിയെ കാണാൻ പോയി സ്റ്റാച്യു ജംഗ്ഷനിൽ. ആരാണ്? ദയാഭായി, 84 വയസ്സ്, 10-ാം ദിവസം ഭക്ഷണം കഴിക്കാതെ നിരാഹാരം. എന്തിനാ ദയാഭായി അമ്മ നിരാഹാരം കിടക്കുന്നത്? എൻഡോസൾഫാൻ കാസർഗോഡ് പ്രദേശത്ത് അതുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന മക്കൾക്ക് അവർക്ക് നഷ്ടപരിഹാരം കിട്ടണം, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ സർക്കാർ വാഗ്ദാനം ചെയ്തത് കൊടുക്കണം. അപ്പൊ ഈ സമരം എന്ന് പറയുന്നത്, ആ സമരമുഖത്ത് ക്രിസ്തു ഉണ്ടാകുന്നത് എപ്പോഴാ? എവിടെ മനുഷ്യൻ വേദനിക്കുന്നുണ്ടോ, എവിടെ മനുഷ്യൻ നൊമ്പരപ്പെടുന്നുണ്ടോ, എവിടെ മനുഷ്യൻ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ, എവിടെ മനുഷ്യൻ്റെ മേൽ അക്രമം നടക്കുന്നുണ്ടോ, അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെയൊക്കെ നമ്മൾ എത്തണം. അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, തൊഴിലില്ല, നിറമില്ല, ഇതൊന്നുമില്ലാതെ മനുഷ്യൻ നൊമ്പരപ്പെടുത്തുന്നിടത്തൊക്കെ ഉള്ള ആളുടെ പേരാണ് ക്രിസ്തു. ഞാൻ രാവിലെ ദയാഭായിയുടെ സമര പന്തലെന്നും പറയാൻ പറ്റിയല്ല, വഴിയോരോ അവിടെ പോയപ്പോൾ അവിടെ കണ്ട ഒരു കുഞ്ഞു മുഹമ്മദ്, ഞാൻ ചോദിച്ചു എവിടുത്തുകാരനാണ്, അങ്ങ് കാസർഗോഡൊക്കെ വന്നിരിക്കുന്ന ഒരു ഗോപാലൻ ചേട്ടൻ, എവിടുന്ന കാസർഗോട്ട് വന്ന്. അതുകൊണ്ട് നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടായിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ നിലപാടുകൾ ഏറ്റെടുക്കണം. ക്രിസ്തുവിൻ്റെ നിലപാട് വ്യക്തമാണ്. മത്തായി 25 സുവിശേഷത്തിൽ ക്രിസ്തു കൃത്യം പറയുന്നുണ്ട്, നമ്മൾ ഇത് കഴിഞ്ഞ് എല്ലാവരും മരിക്കും. സംശയം വല്ലവർക്കും ഉണ്ടോ? ഇല്ല, മരിക്കും. എങ്ങനെ അറിയാം? അതല്ല, നമ്മുടെ മുമ്പേ പോയവരെ ഓർത്താൽ മതി, പലരെയും കാണാനില്ലല്ലോ. അപ്പൊ ഈ
മരിച്ചു കഴിയുമ്പോൾ മമ്മേര് പറഞ്ഞ കഥയില്ല, മരിച്ചു കഴിയുമ്പോൾ പുള്ളി ചോദിക്കുന്ന ചോദ്യം നീ പള്ളിയിൽ പോയോ കൂദാശ സ്വീകരിച്ചോ എന്നല്ല, പിന്നെ എന്നാ ചോദിക്കുന്നേ? എന്താ ചോദിക്കുന്നത്? അന്ത്യവിധിയില് വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തോ, നാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തോ, ജയിലിൽ കിടന്നവനെ പോയി കണ്ടോ, ദേശമില്ലാതെ നാടില്ലാതെ വന്ന പരദേശിയെ വീട്ടിൽ സ്വീകരിച്ചു കിടത്തിയോ, ജയിലിൽ പോയി കുറ്റവാളിയെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചോ? ഇതാണ് ക്രിസ്തുവിന്റെ നിലപാട്. അതുകൊണ്ട് ഈ ചോദ്യത്തിനും ഈ നിലപാടിനും ജാതിയും മതവും ഇല്ലാതെ അതിനപ്പുറത്താണ്. അവര് ഏതാണ്ട് ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച് വന്നാൽ തോന്നുന്നു. അപ്പൊ ഇതാണ് ഈ ക്രിസ്തുവിന്റെ നിലപാട് ഉള്ള ക്രിസ്തു നിൽക്കുന്ന ഇടത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ ആകുന്നത്, ക്രിസ്തു നമ്മുടെ കൂടെ ആകുന്നത്. ഒരിക്കലേ ഫ്രാൻസിസ് പാപ്പ വീണ്ടും അദ്ദേഹം അദ്ദേഹം 2013 മാർപ്പാപ്പ ആയതിന് ശേഷം സാന്താ മാർത്തായില് പുള്ളി താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാ, അല്ലാതെ മാർപ്പാപ്പായുടെ കൊട്ടാരത്തിലല്ല അദ്ദേഹം താമസിക്കുന്ന അന്ന് മുതൽ. അപ്പൊ ഈ സാന്താ മാർത്തായില് താമസിച്ച് പുള്ളി എല്ലാവരുടെയും കൂടെ വഴിമിച്ച ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം അവിടെ ഇതുപോലെ പൊതുവായിട്ട് വെച്ചിട്ടുണ്ട്, പോയി എടുക്കാം. എടുത്തെടുത്ത് പുള്ളി എല്ലാം ആർക്കും പ്രത്യേക സീറ്റൊന്നും ഇല്ല ഇരിക്കാം. അങ്ങനെ പുള്ളി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഭക്ഷണത്തിന് ശേഷം ഒരച്ഛൻ അവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞ് ഇയാൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. പുള്ളി നോക്കി ഇതെന്താ ഇതിൻ്റെ കഥ, കുറെ അന്വേഷിച്ചപ്പോഴാണ് പിടികിട്ടിയത്. ഇയാള് ഫാദർ കോൺറാഡ്, അത് പോളണ്ടുകാരനാണ്. ഇതിനു മുമ്പ് ജോൺ പോൾ രണ്ടാമൻ അവിടുന്ന് ഇറക്കുമതി ചെയ്ത ഒരു ചെറുപ്പക്കാരി. അപ്പോൾ ഇദ്ദേഹം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, അവിടെ ഭക്ഷണം വിളമ്പുന്നതും അതിന് ക്രമീകരിക്കുന്നതും സിസ്റ്റേഴ്സ്, ഈ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മിച്ചമുള്ള ഭക്ഷണമുണ്ട്, അത് ഇവരോട് പറഞ്ഞ് ഇതെല്ലാം ഇയാൾ പാക്ക് ചെയ്യും. എന്നിട്ട് ഇതും കൊണ്ട് ഈ തെരുവിലേക്ക് പോവുക, അവിടെ കിടക്കുന്ന ധർമ്മക്കാര് പാവപ്പെട്ടവർ ഭക്ഷണമില്ലാത്തവന് കൊടുക്കും. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാപ്പ ഇയാളെ ഒരു ദിവസം ഓഫീസിലേക്ക് വിളിച്ചു വരാൻ പറ്റും. എന്നിട്ട് പറഞ്ഞു, ദേ അടുത്ത മാസം മുതൽ ഇയാൾ ഇവിടുത്തെ ഒരു കൂരിയ, അതായത് ചാരിറ്റി സഹായം ചെയ്യുന്ന കൂരിയായുടെ പ്രസിഡൻ്റാണ്, ഓ അപ്പോയിൻ്റ് ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഇതൊക്കെ സാധാരണ കർദിനാളന്മാരും ആർച്ച് ബിഷപ്പുമാരും ഒക്കെ അല്ലേ ആക്കുന്നത്, ഞാൻ വെറും അച്ഛനല്ലേ, അച്ഛനാണല്ലോ. പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമില്ല, തന്നെ ഞാൻ അവിടെ ആക്കുക. അപ്പോഴേ താൻ ഒരു കാര്യം ചെയ്യണം, ഇതായി കഴിയുമ്പം പുതിയ കലാപരിപാടി ഒന്നും ചെയ്യണ്ട, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നാണ്. ക്രിസ്തുവിൻ്റെ നിലപാടിലേക്ക് പോകണം. ക്രിസ്തു അന്ന് ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളൊന്ന് ഓർത്തേ, ക്രിസ്തുവിന് തിരഞ്ഞെടുത്ത 12 പേര്, ഈ 12 പേരിൽ കൂടുതൽ പേരാരായിരുന്നു? മുക്കുവന്മാരായി, 7 പേര് മുക്കുവരായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ തുടക്കം വായിച്ചാൽ മതി, 7 എണ്ണം മീൻ പിടിക്കാൻ പോവുക. അപ്പോ ആ സമൂഹത്തിലെ ഏറ്റവും ചെറിയവര് അവരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ കൂടെയാണ് ഈശോ നിന്നിരുന്നത്. അതുകൊണ്ട് നമ്മളോട് ഇന്ന് ഈശോ ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നിലപാടിതാണ്, എവിടെ മനുഷ്യന് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടേക്ക് ചെല്ലുക, എവിടെ മനുഷ്യൻ സങ്കടത്തിലാകുന്നുണ്ടോ അവിടേക്ക് ചെല്ലുക, എവിടെ മനുഷ്യൻ ദാരിദ്ര്യത്തിലാകുന്നുണ്ടോ അവിടേക്ക് ചെല്ലുക, എവിടെ മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടേക്ക് ചെല്ലുക. അപ്പോഴാണ് നീ ക്രിസ്തുവിൻ്റെ അടുത്തേക്കും ക്രിസ്തുവിൻ്റെ സ്ഥലത്തേക്കും പോകുന്നത്, ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കഥയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഞങ്ങളീ വന്നിരിക്കുന്നവർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, നിങ്ങളെല്ലാവരും പാളയം അല്ലേ, ഇടവകക്കാരോ അതിൻ്റെ അടുത്തുള്ളവരോ. അപ്പം ഈ കടലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ ബീച്ചിലൊക്കെ പോയി നിന്ന് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ വീട്, ഞാൻ താമസിക്കുന്നത് കാലടിയില്ല, അവിടെ ആകെ ഉള്ളത് പെരിയാറാണ്. അപ്പോൾ കടൽ എന്നാ എന്നോട് ചോദിച്ചാൽ ഒരു 100 പെരിയാറൊക്കെ ഉണ്ടെന്നാണ്.
അപ്പോൾ ഞങ്ങള് ഇത്രയും അകലങ്ങളിൽ നിന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, നീതി നിഷേധിക്കപ്പെടുന്നു, സങ്കടത്തിലും ക്ലേശത്തിലും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഇവിടെ അല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മനുഷ്യർ, അത് ജാതി മത വ്യത്യാസം ഇല്ലാതെ നൊമ്പരപ്പെടുകയും നിങ്ങളുടെ കൂടെ നിൽക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും തയ്യാറാകുകയും ചെയ്യുന്നു. അവസാനത്തെ കഥ, ഒരു ഒരു ശിഷ്യനോട് ചോദിച്ചു, എടാവേ എപ്പോഴാടാ രാത്രി മാറി പ്രഭാതം പൊട്ടിവിടരുന്നത്, എപ്പോഴാണ്? അപ്പൊ അന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു, അതെ അത് രാത്രി മാറി എന്നറിയാൻ പറ്റുന്നത്, പ്രഭാതമായെന്നറിയാൻ പറ്റുന്നത് അവിടെ നിൽക്കുന്ന മരം അത്തിമരമാണോ ബദാം മരമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ രാത്രി മാറി. രണ്ടാമത്തെ പറഞ്ഞു, അതല്ല, ആ മരത്തിൽ ഇരിക്കുന്ന കിളി അത് കാക്കയാണോ, അത് കാക്കയാണോ കുയിലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോൾ രാത്രി മാറി. അപ്പൊ ഗുരു പറഞ്ഞു, എടാ ഇത് രണ്ടുമല്ല, നിന്റെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ അത് നിന്റെ സഹോദരനാണ് എന്ന് സഹോദരിയാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ നിന്നിലെ രാത്രി മാറി, നിന്റെ ഉള്ളിൽ പ്രകാശം ആയി തുടങ്ങി. പ്രകാശമാകുന്നത് നൊമ്പരപ്പെടുന്നവൻ, വേദനിക്കുന്നവൻ, നീതി നിഷേധിക്കപ്പെടുന്നവൻ, അടിച്ചമർത്തപ്പെടുന്നവൻ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് എൻ്റെ തലയിലെ പ്രകാശം ഉണ്ടാകുന്നത്. ഈ സമരത്തിലായിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഒത്തിരി മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി മനസ്സുകൊണ്ട് നിൽക്കുകയും ആഗ്രഹിക്കുകയും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നന്മയും നീതിയും വിജയിക്കട്ടെ. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.